ആദർശങ്ങൾ ആദർശങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം 224 മണ്ഡലങ്ങളിലേക്കുള്ള കേവലമായ ഒരു അസംബ്ലി തിരഞ്ഞെടുപ്പല്ല കർണാടകയിൽ നടന്നത് അത് രാജ്യത്തിന്റെ ഇപ്പോഴത്തെ സമകാലിക ഭാവത്തെ ഏതർത്ഥത്തിൽ പ്രതിഫലിപ്പിക്കുന്നു കാർഷിക നിയമങ്ങൾ വിദ്യാർത്ഥികളോടുള്ള സമീപനങ്ങൾ പെട്രോൾ വിലവർദ്ധനവ് ജിഎസ്ടി വിഷയത്തിൽ സംസ്ഥാനങ്ങളോടുള്ള നയങ്ങൾ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്ന രീതി ഇത്തരത്തിൽ മോദി രാഷ്ട്രീയം അമിത് ഷാ രാഷ്ട്രീയം ബിജെപി രാഷ്ട്രീയം ഉയർത്തുന്നതിന്റെ പ്രതിഫലനം കൂടിയാണ് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ലിറ്റ്മസ് ടെസ്റ്റ് ആണ് ഇത്യാദി കാര്യങ്ങളാണ് കർണാടകയിൽ അലയടിച്ചത് ഈ 48 മണിക്ക് 10ാം തീയതി വോട്ടെടുപ്പിന് ശേഷം 48 മണിക്കൂറുകൾക്ക് ശേഷം 13-ന്റെ ഇന്നത്തെ സൂര്യൻ ഉദിച്ചത് തന്നെ ഒരുപക്ഷേ കർണാടകയുടെ റിസൾട്ടിന് വേണ്ടിയാണ് എന്ന് തോന്നിപ്പോകുന്ന ഉദ്യോഗ നിമിഷങ്ങളാണ് രാജ്യത്താകമാനം അലയടിച്ചിരുന്നത് ഇതാ 117 സീറ്റിൽ കോൺഗ്രസ് ഇനി 4 റൗണ്ട് മാത്രം ബാക്കി നിൽക്കെ എല്ലാ മേഖലകളെയും ബംഗളൂരു കർണാടക മഹാരാഷ്ട്ര കർണാടക മധ്യ കർണാടക ഹൈദരാബാദ് കർണാടക മൈസൂർ കർണാടക തീരദേശ കർണാടക 6 മേഖലകൾ 6 പ്രവിശ്യകൾ എന്ന് വേണമെങ്കിൽ പറയാവുന്ന 6 മേഖലകളായി തിരിക്കപ്പെട്ടിരിക്കുന്ന കർണാടകയുടെ വിശാല ഭൂമിക ഇതാ വിധി എഴുതിയിരിക്കുന്നു വിധി എഴുതിയത് നാം വായിച്ചുകൊണ്ടിരിക്കുന്നു 117 കോൺഗ്രസ് കൈപ്പിടിയിൽ ഒതുക്കി കർണാടകയെ 117 വോട്ട് 117 സീറ്റുകളിലെ ലീഡ് ഏറ്റവും ഒടുവിലത്തെ ഈ റിസൾട്ടിന് ഒരു കൺസിസ്റ്റൻസി ഉണ്ട് അതിന്റെ ഗ്രാവിറ്റി വളരെ ശക്തമാണ് കാരണം ഇനി 4 റൗണ്ടുകൾ മാത്രമാണ് എണ്ണാനുള്ളത് നഗര കേന്ദ്രീകൃത പ്രദേശവും തീരദേശ പ്രദേശങ്ങളും ഒക്കെ ബിജെപിയുടെ മേഖലകളായിരുന്നുവെങ്കിൽ അവിടെയൊക്കെ അട്ടിമറി സാധ്യതയാക്കിയിരിക്കുന്നു കോൺഗ്രസ് JDSന്റെ പല മേഖലകളിലേക്കും അത് സാമുദായികമായിട്ടായാലും കാർഷിക മേഖലകളായിട്ടായാലും JDSന്റെ പല മേഖലകളിലേക്കും ഇരച്ചു കയറാൻ കോൺഗ്രസിനായിട്ടുണ്ട് അങ്ങനെയെങ്കിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിന് കോൺഗ്രസിന്റെ വിജയത്തിന് രാഷ്ട്രീയ ഘട്ടമുണ്ട് എന്തായിരുന്നാലും പൂർണ്ണമായും വിജയം എഴുതാറായിട്ടില്ല എങ്കിൽ പോലും 113 എന്ന മാജിക് നമ്പർ കടന്നിരിക്കുന്നു കോൺഗ്രസ് 117ലാണ് ഏറ്റവും പുതിയ ലീഡ് സീ ദ സ്ക്രീൻ എബി യെസ് 117 സീറ്റിൽ ബിജെപി ആണുള്ളത് 27 അടുത്ത് JDS മറ്റുള്ളവർ അവരുടെ സീറ്റ് നില 8 ആയി ഉയർത്തിയിരിക്കുകയാണ് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 5 സീറ്റിന്റെ വർധനവാണ് മറ്റുള്ളവർ നേടിയിരിക്കുന്നത് കോൺഗ്രസ് 39 സീറ്റിന്റെ വർധന നേടിയിരിക്കുന്നു 119ലേക്ക് എത്തിയിരിക്കുന്നു കോൺഗ്രസ് 119 കോൺഗ്രസ് 119 71 ബിജെപി JDS 26 എന്ന നിലയിലാണ് അതിൽ 8 അതേഴ്സ് ഉണ്ട് അതിൽ 5 സീറ്റിന്റെ വർധന അവർ കഴിഞ്ഞ രാഷ്ട്രം അപേക്ഷിച്ച് കൂടുതലായി നേടിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം JDSന് 11 സീറ്റുകളുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് BJPക്കാണെങ്കിൽ 33 സീറ്റിന്റെ കുറവ് എബി നമ്മൾ നേരത്തെ ഈ ഓപ്പറേഷൻ താമരയുടെ ഒക്കെ കാര്യം പറഞ്ഞു ഈ കർണാടകയിലെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കോലാറിലെ നിർണായകമായ നിമിഷങ്ങൾ ആന്റണി ആന്റണി എബി കമലേഷ് ഭദ്ര 118 കോൺഗ്രസ് ഇതാ 118ലേക്ക് കടന്നിരിക്കുന്നു 113 എന്ന മാജിക് നമ്പർ കടന്നിട്ട് എത്രയോ മണിക്കൂറുകളായി 119 കോൺഗ്രസ് 119 ഇത് കൂട്ടിയ കണക്കല്ല ആധികാരികമായി റേറ്റിംഗിനെ ആശ്രയിക്കാൻ സ്വാധീനിക്കാൻ വേണ്ടി കൂട്ടുന്ന കണക്കുകളല്ല ആധികാരികവും ഔദ്യോഗികവുമായി ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമാണ് കേരള വിഷൻ നൽകുന്നത് അതുകൊണ്ട് ഈ 119ന് കോൺഗ്രസ് നേടിയ വിജയം പോലെ ഗ്രാവിറ്റി ഉണ്ട് കമലേഷ് 119 4 റൗണ്ടുകൾ മാത്രം 4 റൗണ്ടുകൾ തികച്ചില്ല മാത്രം എണ്ണാനുള്ളപ്പോൾ ഇത്രയേറെ ശതമാനം വോട്ടുകൾ മാറിയപ്പോൾ ഇത്രയേറെ മേഖലകളിലെ ഇത്ര ശതമാനം വോട്ടുകൾ മാറുമ്പോൾ ഇതാ 117 118 119ലെത്തിയിരിക്കുന്നു കോൺഗ്രസ് കമലേഷ് ഈ വിജയം മാജിക് നമ്പർ കടന്നുകൊണ്ടുള്ള ഈ വിജയത്തിന് എത്രത്തോളം കൺസിസ്റ്റൻസി ഉണ്ട് 120 ഏറ്റവും പുതിയ കണക്ക് 120 പെരുപ്പിച്ച കണക്കല്ല ഔദ്യോഗികമായി ആധികാരികമായി ലഭിക്കുന്ന കണക്കാണിത് 120 അടുത്ത് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു കമലേഷ് അജിം ഷാ തീർച്ചയായും ഈ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തുടങ്ങുന്ന ആദ്യത്തെ അരമണിക്കൂർ ഒഴിച്ചു നിർത്തിയാൽ പിന്നീട് കോൺഗ്രസിന്റെ വലിയ മുന്നേറ്റം തന്നെയാണ് കർണാടകയിൽ കാണാൻ സാധിച്ചത് പിന്നീട് ഒരു ഘട്ടത്തിൽ പോലും പിന്നിലേക്ക് വരാനോ BJPക്ക്